പിന്മാറാതെ. ഒന്നും ഞാൻ അറിയുന്നു, ലാഖിയിലേക്ക് ഓടുന്നു, വിശ്വാസത്തിൽ നിന്നും പിന്മാറാതെ. ഞാനെന്നും ജീവിക്കും രക്ഷകനായി, ഞാനെന്നും പോയിടും ക്രൂശിൻ പിന്നാലെ. ഞാനെന്നും ജീവിക്കും രക്ഷകനായി, ഞാനെന്നും പോയിടും ക്രൂശിൻ പിന്നാലെ. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. നീ എന്നും എൻ്റെ ഉടമയാണേ, ഞാനെന്നും അങ്ങയുടെ അടിമയാണേ. നീ എന്നും എൻ്റെ ഉടമയാണേ, ഞാനെന്നും അങ്ങയുടെ അടിമയാണേ. ഞാൻ തെല്ലും കുറയുമ്പോൾ നീ എന്നിൽ വളരുന്നു, ഞാൻ എത്ര ഭാഗ്യവാനാ. ഞാൻ തെല്ലും കുറയുമ്പോൾ നീ എന്നിൽ വളരുന്നു, ഞാൻ എത്ര ഭാഗ്യവാനാ. ഞാനെന്നും ജീവിക്കും രക്ഷകനായി, ഞാനെന്നും പോയിടും ക്രൂശിൻ പിന്നാലെ. ഞാനെന്നും ജീവിക്കും രക്ഷകനായി, ഞാനെന്നും പോയിടും ക്രൂശിൻ പിന്നാലെ. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്ന നല്ല സമയത്തിനായ സ്തോത്രം ദിവസം അനുഗ്രഹമായി ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ അടിയായി തീർന്നു. ഇത് കേട്ടാൽ മാത്രം പോരാ, തങ്ങൾക്ക് കർത്താവ് തന്നിട്ടുള്ള കൃപയ്ക്ക് അനുസരിച്ച് വേണം അത് പടാവലിയാക്കി എല്ലാവരും കൊണ്ടുവരണം. അതിൻ്റെ തിരുത്തലുകളോടുകൂടി, അതിൻ്റെ ക്രമീകരണത്തോടുകൂടി നമുക്കത് പാഠപുസ്തകമാക്കാവുന്നതാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ചിന്തിച്ച ചില വിഷയങ്ങൾ ചിലർ എഴുതി കൊണ്ടുവരാനിടയായി തീർന്നു. മാത്യു പാസ്റ്റർ ചില വിഷയങ്ങൾ എഴുതി കൊണ്ടുവന്നു. അതുപോലെ തന്നെ സാമ്പുട്ടി ബ്രദർ വിഷയങ്ങൾ എഴുതി കൊണ്ടുവരാനിടയായി തീർന്നു. അതൊക്കെയും വളരെ അടുക്കോടും ചിട്ടയോടും കൂടി, വളരെ ക്രമീകരണത്തോടുകൂടി. എറണാകുളത്ത് എനിക്ക് അതിൽ രണ്ട് പേര് മാത്രമാണ് അതുപോലെ ക്രമീകരിച്ച് തന്നത്. ബാക്കിയുള്ളവരൊക്കെയും അതുപോലെ അത്രയും ക്ലിയറായിട്ട് ചെയ്യാൻ ഇടയായി തന്നിട്ടില്ല. ഇത് വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ പോലെ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ഇത് വായിക്കുമ്പോൾ അറിയാം. ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് ഉപദേശത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം. ഇന്ന് പ്രാരംഭമായിട്ട് ഒരു വചനഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. FS ലേഖനം 6 അധ്യായത്തിൻ്റെ 10 വാക്യം മുതൽ വായിക്കാം. FS ലേഖനം 6:10 മുതൽ
കർത്താവിനും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുകയും അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുശേഷത്തിനായ ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയവുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിധി എടുത്തുകൊണ്ട് നിൽപ്പി രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളി. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവ് പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥന കരുണ പൂർണ്ണ സ്ഥിരത കാണിക്കും. കർത്താവിന്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതായത് മനുഷ്യനോടല്ല നമുക്ക് ശത്രുതയുള്ളത്, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് മാത്രമേ, അവരോടാണ് നമുക്ക് വഴക്കുള്ളത്, അവരോടാണ് നമുക്ക് എതിർപ്പുള്ളത്. അവരോട് നമുക്ക് എതിർക്കണമെങ്കിൽ ആയുധം ഭൗതികമായത് പോരാ, അത് ആത്മീകമായിരിക്കണം. ആത്മീകമായ ആയുധമായിരിക്കണം നമ്മുടെ സകല വിധത്തിലും എല്ലാവരോടുമുള്ള ആയുധം. ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ എതിർക്കാൻ വന്നാൽ ഈ ആയുധമേ ഉപയോഗിക്കാവൂ, ഭൗതികമായ ഒരായുധവും ഉപയോഗിക്കാൻ പാടില്ല. കർത്താവിനെ ഒറ്റുകൊടുക്കുവാനും പിടിക്കുവാനും വന്ന ഒരു കൂട്ടം ജനത്തിന് നേരെ പത്രോസ് പ്രതികരിച്ചു, വാളുകൊണ്ട് വെട്ടി അവൻ്റെ കാതിലെ കാത് അറുത്തുകളെ. അത് കർത്താവ് സമ്മതിച്ചില്ല, കർത്താവിനെ സൗഖ്യമാക്കി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തനോടല്ല, മനുഷ്യരോടല്ല, മനുഷ്യർ ഉപകരണങ്ങൾ മാത്രമാണ്. ആ ഉപകരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശത്രു നമ്മോട് എതിർക്കുമ്പോൾ ആ മനുഷ്യരിലുള്ള നിസ്സഹായതയെ കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശത്രുവിനെ നമുക്ക് എതിർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് എതിർക്കണമെങ്കിൽ നമുക്ക് വേണ്ട ആയുധങ്ങളുടെ പട്ടികയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ പട്ടികയുടെ ആ എഴുതിയിരിക്കുന്ന ആയുധങ്ങൾ ഏറ്റവും പഠിക്കത്തക്കതാണ്, ഗ്രഹിക്കത്തക്കതാണ്. വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദുഷ്ടൻ്റെ ദുഷ്ടനയിക്കുന്ന തീയമ്പുകൾ, അത് കെടുക്കുവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസമെന്ന പരിചയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഏറ്റവും ആദ്യമേ പഠിക്കുന്ന ആയുധം പരിചയമാണ്. പരിചയം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. പരിചയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത് യഹോവ എൻ്റെ പരിചയമാണ്, ദൈവമാണ് പരിചയ. പരിചയം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ടിപ്പുവിൻ്റെ ഹൈദറിൻ്റെയോ ടിപ്പുവിൻ്റെയോ അങ്ങനെ ഏതോ ഒരു കോട്ടയിൽ ഹൈദരാബാദിൽ വെച്ചൊരിക്കൽ ഹൈദരാബാദിനടുത്ത് ഒരിക്കൽ ഒരു കോട്ടയിൽ ചെല്ലാണ്ടായിത്തീർന്നു. അപ്പോൾ അവരുപയോഗിച്ചിരുന്ന പരിചയ അവിടെ ഇരിക്കുന്നു. ആ പരിചയിൽ ആ തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ടും ഇങ്ങനെ പാടുകളാണ്. ഈ പാടുകൾ എന്താണ്? ഈ പാടുകൾ അവർ യുദ്ധത്തിന് പോയപ്പോൾ ശത്രു അവർക്കെതിരെ ആയുധം ഉപയോഗിച്ചപ്പോൾ, വാള് ഉപയോഗിച്ചപ്പോൾ ആ വാള് കൊണ്ടത് അവരുടെ ദേഹത്തല്ല, പിന്നെയോ പരിചയിലാണ്. അപ്പോൾ പരിചയം നമുക്കറിയാം, നമുക്കെതിരെ വരുന്ന എല്ലാ തീയപ്പുകളും ആയുധങ്ങളും വരേണ്ടത് എവിടെയാണ്? പരിചയിലാണ് കൊള്ളേണ്ടത്, നമ്മിൽ കൊള്ളാൻ പാടില്ല. അതിനുവേണ്ടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ് പരിചയ. എന്നാൽ ഈ പരിചയെ സംബന്ധിച്ച് വിശദമായിട്ട് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വിശ്വാസം എന്ന പരിചയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്പം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ചരിത്രവും അതിൻ്റെ പഠനവും അത് മറ്റൊരു ദിശയിൽ പഠിക്കുമ്പോഴേ ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ പരദേശിയാണ്, ഈ ഭൂമിയിൽ നമ്മുടെ പ്രാണൻ പരദേശിയാണ്. ഇതിൽ വസിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് നമ്മൾ ബന്ധപ്പെടുന്ന അഞ്ച് വാതിലാണ് പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മുടെ ഉള്ളിൽ ഈ ശരീരത്തിൽ നമ്മുടെ ആത്മാവ് വസിച്ചുകൊണ്ട് ലോകമായിട്ട് ബന്ധപ്പെടാൻ അഞ്ച് വാതിലാണ്. ഏതൊക്കെയാണ് അഞ്ച് വാതിൽ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക്. അഞ്ച് ഈ അഞ്ച് ഭാഗങ്ങളിൽ കൂടിയാണ് ലോകവുമായിട്ട് പ്രാണം ബന്ധപ്പെടുന്നത്.
എന്നാൽ ഈ അഞ്ച് അവയവത്തിൽ കൂടി നോക്കുമ്പോൾ, ഈ അഞ്ച് അവയവത്തിൽ കൂടി നോക്കുമ്പോൾ ഈ ഭൗതികമായത് കാണാം. എന്നാൽ ഭൗതികമായത്, എന്നാൽ ഭൗതികമായ ആത്മീയമായതോ സ്വർഗീയമായത് കാണാൻ പറ്റുമോ? സ്വർഗീയമായത് കാണാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? കാരണത്തിൻ്റെ കാരണം, ആദാം പാപമില്ലായിരുന്നപ്പോൾ കാണാമായിരുന്നോ? കാണാമായിരുന്നു. എവിടം വരിക? വചനം പറയുന്നത് നിന്റെ സിംഹാസനത്തിൻ്റെ ദർശനം നീ മേഘം കൊണ്ട് മറച്ചു, മറച്ചു കളഞ്ഞതാണ്. പാപത്തിന് ശേഷം മറച്ചു കളഞ്ഞതാണ്. അതായത് ഇനി ആദാമിന് കാണാൻ സാധിക്കില്ല. അതിനു മുമ്പ് ആദാം കണ്ടിരുന്നു. പിന്നെ കണ്ടതാരാണ്? സ്തെഫാനോസ് മരിക്കാൻ സമയത്ത് ഉയരത്തിലേക്ക് നോക്കി. കർത്താവായ യേശു ദൈവമഹത്വവും ദൈവത്തിൻ്റെ മഹിമയുടെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നുണ്ട്. അതെത്ര ദൂരമാണ്? നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ദൂരം കാണാൻ പറ്റും? 2 കിലോമീറ്റർ, 10 കിലോമീറ്റർ. ഇല്ല, കടൽപ്പുറത്തൊക്കെ ചെന്ന് മലമുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ 50 കിലോമീറ്റർ. അതിനും അപ്പുറത്തേക്ക് നമുക്ക് പറ്റുമോ? ആ 10, അത്രയോ. അതിനും അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയും നമുക്ക് കാഴ്ചയുള്ളൂ. ഈ പറഞ്ഞ ആൾ കണ്ണോക്കിയപ്പോൾ എവിടം വരെ കണ്ടു? അതെവിടെയാണ് സ്വർഗ? അവിടെ ഇരിക്കുന്നത് വെറും സ്വർഗമല്ല, മൂന്നാം സ്വർഗം വരെ അപ്പസ്തോലനെ വഹിച്ചു പോയിട്ടുള്ളൂ. സ്വർഗത്തിനും മീതെ സ്വർഗാദി സ്വർഗത്തിനും ആണ് ആ ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് നിന്നു. ആ ആളെ, ഇത്രയും അകലെയുള്ള ആളെ നോക്കിയപ്പോൾ കണ്ടു. ആര് കണ്ടു? സ്തെഫാനോസ് കണ്ടു. ആ കണ്ടത് എങ്ങനെ? വചനം നമ്മൾ പഠിപ്പിക്കുന്നത് ഭൗതികമായത് കാണാനായിട്ട്, ആത്മീയ ഭൗതികമായിട്ട് കാണാനായിട്ട് ഇതേ ഉള്ളൂ. ഏത്? അതിനൊരു പരിധിയുണ്ട്. എന്നാൽ കാണാനുള്ള ഉപാധി എന്താണ്? ഇന്ദ്രിയം എന്ന് പറയുന്ന വിഷയം അത് പഠിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ച് നമുക്ക് പഠിക്കാം. എന്നാൽ ആത്മീയമായ കാര്യങ്ങൾ മാത്രം നമ്മൾ ഗ്രഹിക്കുക. ഇതിന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഗ്രഹിക്കുന്നത് പ്രകാരമാണ്. സേവാനോസ് എങ്ങനെ നോക്കി? അങ്ങനെയല്ല. സേവാനോസ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം, സേവാനോസ് എങ്ങനെയാണ് ഉയരത്തിലേക്ക് നോക്കിയത്? ഏഴാം അധ്യായത്തിൻ്റെ 55-ാം വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. എങ്ങനെ നിറഞ്ഞവനായി? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. എന്ത് കണ്ടു? ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അപ്പൊ എന്തിനാൽ നോക്കി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാഴ്ച നമുക്കും കാണാം. എന്ത് കിട്ടിയാൽ? പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിഞ്ഞു. ആ നമുക്ക് കർത്താവ് കാണിച്ചിട്ടുണ്ടോ? 1 കൊരിന്ത്യലേഖനം 2:9 1 കൊരിന്ത്യലേഖനം 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആ നമ്മ ആ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്കോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ? അപ്പം നമ്മൾ എന്ത് എങ്ങനെ കണ്ടു? ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമുക്കത് കണ്ടു. അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട്. പരിധിക്ക് അപ്പുറത്തുള്ളത് കാണണമെങ്കിൽ, ആത്മീയമായ ലോകത്ത് കാണണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ ആത്മാവ് വേണം. ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. കർത്താവ് സ്തോത്രം. എന്നാൽ ഇവിടെ നമ്മൾ ഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വെച്ച് ജീവിച്ചു, വിശ്വാസത്തിൽ വന്നു ജീവിച്ചു, ഇതിനുശേഷം അവൻ ശരീരത്തെ വിട്ട് സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിച്ചു. സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഇവിടത്തെ പോലെ തന്നെ കാണണം, ഇവിടെ ഉള്ളതുപോലെ തന്നെ കേൾക്കണം. ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി പ്രാപിക്കുന്നതൊക്കെ അവിടെയും പ്രാപിക്കണം. അതെങ്ങനെ സാധിക്കും? സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കൂട്ടരെങ്ങോട്ടിറങ്ങും?
നാൽപ്പത്തൊമ്പതാം സങ്കീർത്തനം. പത്തൊമ്പതാം വാക്യം, അവന്റെ പത്തൊമ്പത് വാക്യം. അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും, അവർ ഒരു നാളും എന്ത് കാണൂല, വെളിച്ചം കാണില്ല. അപ്പൊ ശരീരം വിട്ടുകഴിഞ്ഞാൽ ഒരു കൂട്ടര് എന്ത് കാണൂല, വെളിച്ചം കാണും. ഒരു കൂട്ടരോ വെളിച്ചം കാണും, ഒരു കൂട്ടര് വെളിച്ചം കാണൂല, ഒരു കൂട്ടർ കാണും. അപ്പൊ കാണണമെങ്കിൽ എന്ത് വേണം, കാണണമെങ്കിൽ കണ്ണു വേണം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർഗത്തിലെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കണ്ണു പോരാ, വേറൊരു കണ്ണു വേണം, അല്ലെങ്കിൽ ഇന്ദ്രിയം വേറൊന്ന് വേണം. ഈ ഇന്ദ്രിയം നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവം ഒരാൾക്ക് ദൈവത്തിന്റെ വചനം കേൾപ്പിച്ചു കഴിയുമ്പോൾ, ആ വചനം വിശ്വസിക്കുമ്പോൾ, വചനം കേട്ടവരുടെ മേൽ എന്തു വന്നു? അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10:47 നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10:47 3 വായിച്ച് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. 44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവുന്നു. വചനം കേട്ടവരുടെ മേൽ എന്തു വന്നു? പരിശുദ്ധാത്മാവുന്നു. ഈ പരിശുദ്ധാത്മാവ് വന്ന ജീവിതങ്ങളിൽ ഇവരിൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. കേട്ട വചനം എപ്പോഴാണ് ആത്മാവായി തീർന്നത്? ചെവിയിൽ കൂടി കേട്ട് എപ്പോഴാണ് ആത്മാവായി തീർന്നത്? എബ്രായ ലേഖനം 4:2 അവരെ പോലെ നാമും ഒരു സദ് വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ എന്തായിട്ട് പരിണമിക്കാൻ? വിശ്വാസമായിട്ട് പരിണമിക്കാൻ ഇല്ല. അപ്പൊ കേട്ട വചനം എന്തായിട്ട് പരിണമിക്കണം? വിശ്വാസമായിട്ട് പറയണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അത് ശരി. അത് എന്താ ഈ എന്റെ കണ്ടന്റ് എന്താ? വിശ്വാസം പറഞ്ഞാൽ എന്താ? രണ്ട് കൊരിന്ത്യ ലേഖനം 4, അതെല്ലാം അതിന്റെ സ്വഭാവങ്ങളാണ്. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? 4:12 രണ്ട് കൊരിന്ത്യ വിശ്വാസം എന്ന് പറയുന്ന എനിക്ക് വിശ്വാസം കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ എന്താ കിട്ടിയത്? അങ്ങനെ ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. വിശ്വാസത്തിന്റെ ആത്മാവ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാത്മാവാണ്, ഒരാത്മാവാണ്. അപ്പൊ വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവരിൽ അതെന്തായിട്ട് പരിണമിക്കും? ആത്മാവായിട്ട് പരിണമിക്കും. വിശ്വാസം വന്നു, വിശ്വസിച്ചപ്പോൾ അതെന്തായി? ആത്മാവായിട്ട് പരിണമിച്ചു. വിശ്വാസം വന്നത് ആത്മാവായിട്ട് പരിണമിച്ചു. ഈ ആത്മാവായിട്ട് പരിണമിച്ചു കഴിഞ്ഞാൽ അടുത്തതാണ് എന്ത് ചെയ്തു? അടുത്തത് രണ്ടാം അധ്യായത്തിന്റെ യാക്കോബിന്റെ ലേഖനം 2:26 വാക്യം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. അപ്പൊ ആത്മാവ്
വിശ്വാസത്തിൻ്റെ വിശ്വാസം വന്നതിന് ശേഷം വിശ്വാസം എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. പ്രവർത്തിച്ചപ്പോൾ അത് എന്തായി തീർന്നു? പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം എന്താ? ആ പ്രവൃത്തിയുള്ള വിശ്വാസം ജീവനായി തീർന്നു. അപ്പോൾ അത്രയും ഘട്ടങ്ങൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. പ്രവൃത്തി ഉള്ള വിശ്വാസം എന്താണ്? ജീവനുള്ള മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ക്രമം അടുത്ത ഘട്ടത്തിൽ പറയാൻ പോവാ. ഇനി 11:4 വായിക്കാം. എബ്രായലേഖനം 11:4. വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും വിശ്വാസത്താൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് സംസാരിക്കാനുള്ള കഴിവ് കിട്ടി. ഇതെവിടെ വെച്ചാ തുടങ്ങി? നമ്മളീ പറഞ്ഞതുപോലെ, നമ്മളീ കേട്ടതുപോലെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണേ. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. വചനം കേട്ട് വിശ്വസിച്ചപ്പോൾ എന്തു വന്നു? കേട്ട വചനം എന്തായി തീർന്നു? ആത്മാവായി തീർന്നു. അനുസരിച്ചപ്പോൾ എന്തായി തീർന്നു? ജീവനായി തീർന്നു. വീണ്ടും പറയാം, പത്രോസ് സംസാരിച്ച വചനം കേട്ടപ്പോൾ, വിശ്വസിച്ചപ്പോൾ ആത്മാവായി തീർന്നു, അനുസരിച്ചപ്പോൾ ജീവനായി തീർന്നു. കേട്ടാണ് സ്വന്തം. അടുത്ത ഘട്ടം, ദൈവം അനുസരണത്തിന് സാക്ഷ്യം കൽപ്പിച്ചപ്പോൾ, വിശ്വാസത്തിന്റെ പ്രവർത്തിക്ക് സാക്ഷ്യം കൽപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പറ, കുട്ടികൾ പഠിക്കേണ്ടത് അത് സംസാരിക്കും. ഏതെന്ന് ചോദിച്ചോണ്ടിരിക്കും? നമ്മുടെ വായ കൊണ്ടല്ല, ശരീരം അങ്ങ് വിട്ട് നമ്മുടെ പ്രാണം പുറത്തു വന്നാൽ ആ പ്രാണൻ എന്ത് ചെയ്തോണ്ടിരിക്കും? അപ്പോൾ വചനം നമ്മൾ ഗ്രഹിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നയിച്ച ഒരു വചനം കേട്ടു, അതെന്നെ ചെയ്തു വന്നു. അത് ഞാൻ വിശ്വസിച്ചപ്പോൾ എന്തായി തീർന്നു? ആത്മാവായി. അത് ഞാൻ അനുസരിച്ചപ്പോഴോ? ജീവനായി. ഈ അനുസരണം പൂർത്തിയായപ്പോൾ ദൈവം എന്ത് ചെയ്തു? സാക്ഷ്യം കൽപ്പിച്ചു. സാക്ഷ്യം കൽപ്പിച്ചപ്പോൾ എന്തായി തീർന്നു? സാക്ഷ്യം കൽപ്പിച്ച മുതൽ എൻ്റെ പ്രാണൻ എന്ത് ചെയ്തു തുടങ്ങി? സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മരിച്ചാലും എൻ്റെ ശരീരം ഇവിടെ ഇട്ട് കഴിഞ്ഞാലും എൻ്റെ പ്രാണൻ പുറത്തിറങ്ങി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പ്രാണൻ സംസാരിക്കണ എങ്ങനെയാന്ന് മനസ്സിലായി? നമ്മുടെ ഒന്നാമത്തെ ആയുധത്തിൻ്റെ പ്രവർത്തനമാണ്. അല്ലാത്തവരെ എന്ത് ചെയ്യും? സങ്കീർത്തനം 31:17. സങ്കീർത്തനം 31:17. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന്മാരോ? നീതിമാന്മാരോ? സംസാരിച്ചുകൊണ്ടിരിക്കും. ദുഷ്ടന്മാരോ? ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കും. അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവ് എങ്ങനെ കിട്ടിയെന്ന് ശമലോട് പറഞ്ഞു. നീതിമാന്മാർക്ക് പ്രാണൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം കർത്താവിനോട് ആത്മീയ മണ്ഡലങ്ങളിൽ സംസാരിക്കാനുള്ള കഴിവ് എങ്ങനെ കിട്ടി? പറ ആദിക്രമം പറ. അവർ സ്വർഗത്തിൽ നയിച്ച വചനം കേട്ടു. കേട്ടപ്പോൾ മുൻ നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ ആത്മാവായി തീർന്നു. അനുസരിച്ചപ്പോൾ ജീവനായി തീർന്നു. അനുസരണം പൂർത്തിയാക്കിയപ്പോൾ ദൈവം സാക്ഷ്യം കൽപ്പിച്ചു. പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. ക്ലിയർ തിയറി അത്. അനുസരിച്ചപ്പോൾ ജീവനെ കിട്ടി. ഇതെല്ലാം ഞാൻ വചനം കൂടാതെ പറഞ്ഞിട്ടില്ല. അനുസരിച്ചപ്പോൾ എന്ത് കിട്ടി? ജീവനെ കിട്ടി. ഈ അനുസരണം പൂർത്തിയായപ്പോഴോ ദൈവം സാക്ഷ്യം കൽപ്പിച്ചു. ഇവൻ വിശ്വാസിയാണെന്ന് സാക്ഷ്യം കൽപ്പിച്ചു. അങ്ങനെ സാക്ഷ്യം കൽപ്പിച്ചപ്പോൾ മുതൽ പ്രാണൻ എന്ത് ചെയ്യാൻ തുടങ്ങി? സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംശയമുണ്ടോ? ആ അത് ഇത് ഒരു വചനം പോലും ഇതില്ലാതെ അതിൻ്റെ ക്രമം അങ്ങനെ തന്നെ എഴുതണം. മനസ്സിലായോ? അത് ദിവസം കൂടി ഒന്ന് പറഞ്ഞു അതെങ്ങനെ അതിൻ്റെ ക്രമം. വചനം കേട്ടു, മുൻ നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ
ആത്മാവായി തീർന്നു. ആ വിശ്വാസം പ്രവർത്തിച്ചപ്പോൾ ജീവനായി തീർന്നു. വിശ്വാസം അനുസരണം പൂർത്തിയാക്കിയപ്പോൾ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. ആ വചനത്തിൽ പഠനം ഓർത്തുകൊള്ളണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരായുധം, അതായത് വിശ്വാസം എന്ന പരിച. നമുക്ക് ശത്രു കൊണ്ടുവരുമ്പോൾ ഒരാൾ കട്ടിയുള്ള ഒരു ജാക്കറ്റ് ഇട്ടതുകൊണ്ട് അയാളെ അടിച്ചത് അയാളെ ദേഹത്ത് കൊണ്ടില്ല. ഇതുപോലെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുമ്പോൾ അവൻ്റെ ശരീരത്ത് കൊള്ളാതിരിക്കുന്നതിൻ്റെ ആവരണമാണ് ഏത്? വിശ്വാസം എന്ന പരിചയം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമെന്ന കേട്ട വചനം എന്തായിട്ട് വിരമിച്ചു? വിശ്വാസമായിട്ട് ആത്മാവായിട്ട് വിരമിച്ചു. അപ്പോൾ വരുമ്പോൾ ഏതിനെ ഉള്ളൂ? പരിചയമേ ഉള്ളൂ. പരിചയം ഏതാ? ആത്മാവ്. വിശ്വാസമെന്ന ആത്മവിശ്വാസത്തിൻ്റെ ആത്മാവാണ് ഈ ആത്മാവിനെ ഉള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് നിന്നെ നിന്നിച്ചു നിന്ന എൻ്റെ മേൽ വീണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഉപദ്രവിക്കുന്നതിന് മുഴുവൻ ആരെയാണ് ഉപദ്രവിക്കണേ? ഈ ആത്മാവിനെ ഉപദ്രവിക്കണം. ആത്മാവരെയാ? ദൈവത്തിൻ്റെയാ. അപ്പം അതുകൊണ്ട് നിന്നെ നിന്നിച്ചു നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. ഇപ്പോൾ ആ ആത്മാവിൽ, വിശ്വാസത്തിൻ്റെ ആത്മാവിൽ നടന്നു നിൽക്കുവാണെങ്കിൽ ശമൂലോധനെ ആരെങ്കിലും വരുന്ന അടിച്ചു കഴിഞ്ഞാൽ ശമൂലോധൻ പുറത്തല്ല ഉള്ളതെ, പിന്നെ എവിടെയാ ഉള്ളത്? വിശ്വാസത്തിൻ്റെ ആത്മാവിനുമല്ല ഉള്ളത്, വിശ്വാസത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെയാണ്. അപ്പോൾ ആരെ അടിക്കുന്നത്? ദൈവത്തെയാണ് അടിക്കുന്നത്. അതുകൊണ്ടാണ് അവർ തീയുടെ ബലത്തേക്ക് എടുത്തി. ശത്രുക്ക് മേശക്ക് അഭേദനകോ എന്ന് പറയുന്നവർ തീച്ചുളകിൽ വീണ് കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തേക്ക് വന്നില്ല. എങ്ങനെ വരാതിരുന്നു? ആ തീയിൽ കിടക്കുന്ന ആരാ ശരിക്ക്? ശരീരത്തിന് പുറമെ ഒരു ആവരണമുണ്ട്. അത് ഏതാവരണം? വിശ്വാസം എന്ന ആത്മാവ്, വിശ്വാസത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഈ കാണുന്ന ഏത് പ്രതിസന്ധിയിൽ വന്നാലും തങ്ങളെ പ്രാണനെ ബാധിക്കാതെ വേണം കർത്താവ് കൊടുത്തിട്ടുള്ള പരിചയമാണ് ഏത്? ഉറക്കെ പറ, വിശ്വാസത്തിൻ്റെ ആത്മാവ്. അത് പരിചയമാണ്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പരിചയമാണ് നാളെ എന്തായി തീരേണ്ടത്? ഇന്ദ്രിയമായ ജീവനായിട്ടും പിന്നെ ഇന്ദ്രിയമായിട്ടും തീരേണ്ടത്. അങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റേ ദുഷ്ടന്മാർ നോക്കുമ്പോൾ എന്ത് കാണും? ഈ രണ്ട് കണ്ണും ഇല്ലാതെ ഒന്ന് കണ്ണട ഒന്ന് നോക്കി. അതുപോലെ ആയിരിക്കും ദുഷ്ടന്മാർ. നമ്മളോ? നമ്മളെന്ത് കാണും? വെളിച്ചത്തിലേ വെളിച്ചം കാണും. എന്താ കാണുന്നത്? വെളിച്ചം. അവിടെ വെളിച്ചം കാണുന്നതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് വെളിച്ചം കാണുന്നത്? ഈ വിശ്വാസത്തിൻ്റെ ആത്മാവ് അനുസരണത്തിൽ എന്തായി തീർന്നു? ജീവനായി തീർന്നു. ജീവൻ ദൈവം സാക്ഷ്യം കൽപ്പിച്ചപ്പോൾ ഇന്ദ്രിയമായി തീർന്നു. പ്രധാന സ്തോത്രം. അതായത് ദൈവസാക്ഷി കൽപ്പിച്ചപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭൂമിയിൽ അവനുണ്ടായിരുന്ന ഇന്ദ്രിയങ്ങളൊക്കെയും തിരിച്ചു കിട്ടുന്ന പ്രവൃത്തിയാണ് വിശ്വാസത്തിന് സാക്ഷ്യം കിട്ടുന്ന സമയം. അപ്പോൾ കാഴ്ച മാത്രമേ നമ്മൾ പറഞ്ഞോളൂ. പിന്നെ ഏതാ? ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും നമുക്ക് അന്യമണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം, കേൾക്കാം, ഘ്രാണമുണ്ടാകും, രുചിയുണ്ടാകും. സ്വർഗരാജ്യത്തിൽ ബന്ധിക്കിരിക്കുന്നവർ പറ സ്വർഗരാജ്യത്തിൽ ബന്ധിക്കിരിക്കുന്നവർ ആരാ? സ്വർഗരാജ്യത്തിൽ ബന്ധിക്കിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ ആരൊക്കെ ഇരിക്കുന്നത്? ഏറ്റവും മുൻപന്തിയിൽ ആരൊക്കെയാ? അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും സഭ എല്ലാവരും കൂടെ ബന്ധിക്കിരിക്കും. അന്നേരം ഭക്ഷണം കഴിക്കാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും? നമ്മൾ മരിച്ച് പുനരുദ്ധാനത്തിൽ ഭക്ഷണം കഴിക്കും. പുനരുദ്ധാനത്തിൽ ഭക്ഷണം കഴിക്കും. ഈ ബ്ലഡ് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? കേട്ടാണ് യേശു തിരിച്ചു വരുമ്പോൾ യേശുവിൽ രക്തം ഉണ്ടായിരുന്നോ? ഉണ്ടോ? രക്തം കാൽവരിയിൽ കിടക്കുമല്ലേ? കാൽവരിയിൽ ഒഴുക്കിയിട്ടാണ് പോയത്. അത് തളിച്ച് യേശു രക്തത്താലല്ല പിന്നെ ജീവിക്കുന്നത്. ശരീരത്തിൽ രക്തം വേണ്ട പിന്നെ ജീവിക്കാൻ. യേശു ഭക്ഷണം കഴിച്ചോ? വറുത്ത മീനും തേൻകിട്ടയും വായിൽ വെച്ച് കഴിച്ചോ? കഴിച്ചു. കർത്താവിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു ഒരാൾ വന്നിച്ച് പറഞ്ഞു സ്വർഗരാജ്യത്തിൽ ബന്ധിക്കിരിക്കുന്നവൻ ഭാഗ്യവാനാണ്. അപ്പോൾ അവിടെ പന്തി ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്താ? ഇനി നിങ്ങളോട് കൂടെ സ്വർഗരാജ്യത്തിൽ നമ്മൾ വീഞ്ഞു കുടിക്കുന്നവരെ ഞാൻ കുടിക്കില്ല ഇനി ഇത്. അപ്പോൾ നമ്മൾ വീഞ്ഞു കുടിക്കുമോ? കുടിക്കുമോ? കുടിക്കും. കുടിക്കുമല്ലോ. ഇനി പറയുന്നത് അവർ അവൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും. ഏത് നിത്യതയിലെ കാര്യം പറയും. അവർ അവൻ്റെ 22-ാം സംഖ്യ വെളിപ്പാട് 22-ാം അദ്ദേഹത്തിൽ പറയാം. അവർ അവൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ണുണ്ടോ?
ഉണ്ട്. വൈണികന്മാർ വീണ മീട്ടി ചെവിയുണ്ടോ? ഏഹ് ഉണ്ട്. കിടത്താനോ സാധനം? ഏഹ് ദൈവം അവരെ കണ്ണീരുന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. സ്പർശനം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. കിടത്താനോ? യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ ഇനി ഞാൻ മനുഷ്യനെ ഇങ്ങനെ ശിക്ഷിക്കില്ലെന്ന് അരുളി ചെയ്തു. മൂക്കുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇല്ലാത്തതൊന്നുമില്ല. ഇതുപോലെ തന്നെ എവിടെയുണ്ട്? ഏ ഇതുപോലെ തന്നെ അവിടെയുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കൂട്ടരാ. ഏത് കൂട്ടര്? ഇതിന്റെ വില എന്നാന്ന് മനസ്സിലായി? ഇതിന്റെ വില എന്നാന്ന്? ഇതുകൊണ്ടാണ് നമ്മൾ നമുക്ക് അത് സാധിപ്പിച്ചു തന്നത്. ഈ വചനമാണ് നമ്മുടെ ഉള്ളിൽ വന്നതിന് ശേഷം വിശ്വാസമായി പരിണമിപ്പിച്ച് അത് അനുസരിപ്പിച്ച് അനുസരണം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ തന്ന ഇതുപോലുള്ള ഇന്ദ്രിയങ്ങൾ തന്നെ ആത്മീയ മണ്ഡലങ്ങളിൽ ജീവിക്കാൻ തക്കണം. ഇന്ദ്രിയമാക്കി തന്ന ദൈവം എത്ര വലിയ കർത്താവ് സാധനം. അതാണ് ഇന്ന് ദൈവത്തിന്റെ വചനം വിശ്വാസം മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഇത് മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ മുഴുവനും വചന വേദപുസ്തകത്തിലുള്ള ഉള്ളതാ, ഇതില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് മരണത്തിൽ ഒരു കൂട്ടർ എങ്ങോട്ടിറങ്ങുന്നു? ക്രമമില്ലാത്ത ഇരുട്ട്. ഒരു കണ്ണ് രണ്ട് കണ്ണുമില്ലാത്തവന് 10,000 പൽകൂടെ കൊണ്ടു വെച്ചാൽ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? കണ്ണില്ലാത്തതിന് പ്രയോജനം ഇല്ല. ഇതുപോലെയാണ് ദുഷ്ടന്മാർക്ക്. അവർക്കൊരു പ്രയോജനമില്ല. അവരുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങോട്ടിറങ്ങുന്നു? ഇരുട്ടിലേക്ക് ഇറങ്ങും. അവർക്ക് ഇരുട്ടാവുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ജനത്തിനോ? അവർ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കും. കാരണം അവർക്ക് എന്തുണ്ട്? ഇന്ദ്രിയമുണ്ട്. അവർക്ക് കാണാം, കേൾക്കാം, ശ്രവിക്കാം, അവിടെ ഘ്രാണിക്കാം, രുചിക്കാം, സ്പർശിക്കാം. ഇതുപോലെ തന്നെ ഇത് 5 പ്രാപ്തി നമുക്ക് തന്നത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യം തന്നത് അനുസരണം പഠിച്ച് തകഞ്ഞപ്പോഴാണ്. അനുസരണം പഠിച്ച് തകഞ്ഞത് വിശ്വാസത്തിൻ്റെ ആത്മാവ് തന്ന പോലാണ്. വിശ്വാസത്തിൻ്റെ ആത്മാവ് തന്നത് കേൾപ്പിച്ച വചനത്താലാണ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് സാധനം. ഇതിൻ്റെ വില അത്ര ഭയങ്കരമാണ്. ഇതിൻ്റെ ആഴം നമ്മൾ അറിയുന്നില്ല. നമ്മൾ കർത്താദാസ് വൈജോസ് പാസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് പറയുമായിരുന്നു, വാര്യവനും വരാത്തവനും ദുഃഖിക്കുന്നു. പ്രസംഗത്തിൽ അദ്ദേഹം പറയാറില്ല, ഒരു സ്ഥലത്തേക്ക് പോവാ പതിയെ ഇരുട്ട. അല്പം ഇരുട്ടുള്ള സ്ഥലത്ത് കൂടി പോകുമ്പോഴേക്കും ഒരാൾ ബോർഡ് വായിച്ച്, പതുക്കെ ബോർഡ് വായിക്കാം, ബാക്കി കൊണ്ട് ഒരു കൂന കൂട്ടിയിട്ടുണ്ട്, കല്ല് പൊടി കൂട്ടിയേക്കുക. നോക്കിയപ്പോഴും വാര്യവനും വരാത്തവനും ദുഃഖിക്കുന്നു. ഒരാൾ വിചാരിച്ച് എന്തായാലും ദുഃഖിക്കും, ഒരു വാര്യ പോകലുണ്ട്, വേറെ ആളെ എന്തായാലും ദുഃഖിക്കും. പിന്നെ ഇനി അതും ചോദിച്ചിട്ട് പോകുന്ന കാര്യം തന്നെ അങ്ങ് പോയി. ഉദാഹരണം നേരം വെളുത്ത് വെളിച്ചമുള്ള സ്ഥലത്ത് ചെന്ന്, വെളിച്ചമുള്ള സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഇത് എന്നെ അവിടെ വായി വെച്ചേക്കുന്നത് ഞാൻ ഇച്ചിരി വായിൽ വായു, ഞാൻ എടുത്ത് വിട്ട് എന്ന് പറഞ്ഞു. മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ എടുത്തില്ല, അതായത് വായി നോക്കിയപ്പോൾ അതിലൊരു കല്ല് മതി ഒരാഷ്കാരം മുഴുവൻ ജീവിക്കാനുള്ള വിലയുള്ള കല്ലാണ്. വെളുത്തപ്പോഴത് കണ്ടത്, നേരം വെളുത്തപ്പോഴത് കണ്ടത്. ഇതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ ഈ വചനം നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ വില നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം നയ്യോ, ഒരു ദിവസം നമ്മൾ ഒരു ദിവസം, കാരണം അവിടെ ചെന്ന് ദൈവമേ ഇന്ന് എനിക്ക് കാണാം ഒരു കൂട്ടർ കിടക്കുന്നത് എവിടെയാണ്, അഥവാ വാതാളത്തിൽ കിടക്കുന്നു, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, യാതൊരു അതിൽ നിവൃത്തിയില്ലാതെ ഞാൻ ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും സ്വർഗത്തിൽ എനിക്കുള്ളതായിരുന്നു, ഒരു കൂട്ടർ നശിച്ചു പോയിരിക്കുന്നു. ഒക്കെയും കാരണം എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന വചനമാണ്. ആ വചനമാണ് എന്നിൽ അന്ന് വിശ്വാസമായി വന്ന് പരിചയമായി തരുന്നത്. ആ പരിചയമാണല്ലോ എന്നെ ഇവിടെ എത്തിക്കാനുണ്ടായ കാരണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം സംശയമില്ലാതെ ഒരു കുട്ടിക്ക്, ഒരു പറഞ്ഞ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ പേരെ അതാണ് യഥാർത്ഥം. അതായത് ഞാൻ പറയുകയാണെങ്കിൽ 10 പുസ്തകങ്ങളുണ്ടെങ്കിൽ, അതായത് ഒരു 5 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള പുസ്തകത്തിൽ ഇതിൻ്റെ വിവിധ തട്ടുകൾ ഒരു ക്ലാസ്സിലെ ഒരു പാഠമായിട്ടെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. അത്ര പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാഥമികമായിട്ട് പറയാനിടയായി തരുന്നത്. എന്നും പോകൾ തേടും ഞാൻ എന്നാത്മാനാഥനെ, എന്നും പോകൾ തേടും ഞാൻ എന്നാ